രാവിലെ തന്നെ നമ്മളെ ജില്ലയുടെ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്ട്. അപ്പം നമ്മളും അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ്. ആളെ കുളിപ്പിക്കാനുള്ള സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് ബേസിന് എടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്താണ് നമ്മൾ ആളെ ഇറക്കി കുളിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ജില്ല് ഇവിടെ നിന്ന് ചെടിയൊക്കെ പറിച്ചെടുത്തുനിന്ന് തന്നെയാണ്ട്. ഓരോന്നൊക്കെ അടിച്ച് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇവിടെ മാറ്റിയിട്ട് നമുക്ക് നേരെ വെള്ളം ഒഴിക്കാം. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവാനെ മാളുവിനെ അല്ലാണ്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഒരാളെ കുളിപ്പിക്കാൻ പോകുന്നത് കേട്ടാ. അപ്പം ജില്ലിനെയാണ് നമ്മൾ കുളിപ്പിക്കുന്നത്. ഇവാനാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടാ. വെള്ളമൊക്കെ ഒഴിച്ച് ഇവാനാണ് നമുക്ക് തന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ ജില്ല് ചാടി പുറത്തേക്കുള്ള തയ്യാറെടുപ്പാണ്. എനിക്ക് കുളിക്കണ്ട എന്നുള്ള ഇത് മൈൻഡിൽ തന്നെയാണ്. ഇതേ ചാടി പോകേണ്ട. അതിനിടയ്ക്ക് ഇത് അവിടെ എന്ന് വെച്ചാൽ ഷാംപൂ ഒക്കെ കടിച്ചെടുക്കുന്നുണ്ടവൻ. അപ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് ടൈമാണ് ഒരു ഡോഗിനെ കുളിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങൾ ആർക്കെങ്കിലും ഇതിലെന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതൊക്കെ നമ്മൾ അടുത്ത കുളിയിൽ ഇവനെ കുളിപ്പിക്കുമ്പോൾ തിരുത്തി ഞങ്ങൾ കുളിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അതേ ഇവൻ കണ്ട അവന് കുളിക്കേണ്ടതെന്ന് തന്നെയാണ് ഇപ്പോൾ വീണ്ടും പറയണത്. ചാടി പോകാൻ വേണ്ടിയിരിക്കുകയാണ്. ഇവാനിവിടെ വെള്ളം ഒഴിച്ച് നമുക്ക് സഹായിക്കുന്നുണ്ട്. നമ്മത് ഷാംപൂ ഒക്കെ വെച്ച് നല്ല രീതിയിൽ പതപ്പിച്ച് പിടിപ്പിക്കണ്ടോ ഇവനെ. ഒന്ന് മസാജിങ് ആണ രീതിയിൽ നല്ല രീതിയിൽ എല്ലായിടത്തും കയ്യിലും കാലിലും വാലൊക്കെ എല്ലാം അങ്ങോട്ട് ഷാംപൂ വെച്ച് അങ്ങോട്ട് പിടിപ്പിക്കുന്നുണ്ട്. ആള് നൈസായിട്ട് നിന്ന് തന്നെയുണ്ട്. തണുക്കുന്നുണ്ടെന്ന് തോന്നണ് ആള്. അത് കാരണം നിൽക്കുന്നുണ്ട്. നേരത്തെ ചാടിപ്പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് പറഞ്ഞിപ്പോൾ തണുപ്പൊക്കെ പിടിച്ചുകൊണ്ട് സാധനം ആള് അനങ്ങാതെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവൻ്റെ ബ്രഷ് ഉണ്ട്. അവനെ നല്ല രീതിയിൽ ഒന്ന് തേച്ച് കുളിപ്പിക്കാനായിട്ട് ഒരു ബ്രഷ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രഷിൻ്റെ ഇവിടെ ഇങ്ങനെ പല്ല് പോലെയൊക്കെ ഉള്ളാണ്ട് ഒരുമാതിരി മസാജിങ്ങും ആയിട്ട് കിട്ടുന്നുണ്ട് അവന്. അപ്പോൾ അതുകൊണ്ട് നിന്ന് തന്നെടാ. അവൾക്ക് ഇതേ നല്ല സുഖമായിട്ട് കാലിൽ പിടിച്ച് നിന്ന് തന്നെയാണ്ടാ. എല്ലായിടത്തും നല്ല മസാജിങ് ചെയ്യുന്ന ഒരു ഫീലായിട്ടുണ്ടാവും. അണ്ട അതിൻ്റെ പല്ലൊക്കെ ഉള്ള കാരണം നല്ല രീതിയിൽ അവന് ഇഷ്ടപ്പെടുന്നുണ്ട് ഇങ്ങനെ ചെയ്തിട്ട്. ദേഹത്തൊക്കെ നല്ല രീതിയിൽ ഷാംപൂ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മുഖത്തൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടാ. അവന് തലയൊക്കെ ഒന്നും അധികം നനക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്തത്. വീണ്ടും ഇവാങ്കൂട്ടൻ്റെ സഹായത്തോടെ ഷാംപൂ ഒക്കെ അങ്ങോട്ട് കഴുകി കളയാനാണ്ടാ. നമ്മുടെ അടുത്ത പരിപാടി നന്നായി തുടക്കലാണ്. വെള്ളമൊന്നും ഇല്ലാണ്ട് ഫുള്ള് തുടച്ചെടുക്കാൻ വേണ്ടി പോകണേണ്ട. അപ്പോൾ തുടക്കലിന് ആൾക്ക് ഇച്ചിരി ഇതായിട്ട് തോന്നുന്നുണ്ട്. ഇച്ചിരി അടുത്ത ഷാംപൂ ഒക്കെ ഇട്ടപ്പോൾ ആൾ നിന്നാന്ന്. ഇപ്പോൾ അതേ ചാട്ടമാണ്ടോ. ചാടി പുറത്തേക്ക് പോകാൻ വേണ്ടിയിരിക്കുന്നതാണ്. ചാടി പുറത്തേക്ക് പോയാൽ വീണ്ടും നമ്മൾ കുളിപ്പിച്ചത് വെറുതെ മണ്ണിൽ ചാടി മൊത്തം നാശമാക്കും. അതുകൊണ്ട് നമ്മൾ നേരെ തുടച്ചിട്ട് കൂട്ടിലേക്ക് കയറ്റാൻ വേണ്ട ആളിനാ. നല്ല രീതിയിലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. വയറും കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങളുടെ തുടച്ച് ഒന്ന് വൃത്തിയാക്കണം. ഒരുവിധം നന്നായിട്ട് തന്നെ നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ കുടഞ്ഞോളഞ്ഞോളാം എന്നാണ് ജില്ല് പറഞ്ഞത് കേട്ടോ നമ്മളടുത്ത്. അപ്പോൾ ജില്ലിന് നമുക്ക് നേരെ ഇനി പൊക്കി കൂടിലേക്ക് കൊണ്ടുപോകാം. ഇനി ഇവിടെ അധികം നേരം നിർത്തണ്ട. ബാക്കിയെല്ലാം എന്തേ ജില്ല് തന്നെ തന്നെ കുടഞ്ഞാൽ കളയണ്ട. ചെവിയിലുള്ള വെള്ളവും ഒക്കെ ആളുടെ ഇതിൽ കുടഞ്ഞ് പോകുന്നുണ്ട്.
അവിടെ ഇപ്പോഴത്തെ ലക്ഷ്യം ഇത് തന്നെയാണ്, തോർത്ത് കടിച്ച് വരിക്കാൻ തന്നെയാണ്. നേരത്തെ അതിൻ്റെ പുറകെ നേർന്ന് തോർത്ത് കാണാൻ പാടില്ല, തുണിയൊക്കെ കടിച്ച് പറിക്കലാണ് ഇതേണ്ട. ഇതാണ് മെയിൻ പരിപാടി. അപ്പോൾ ജില്ലിൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ട്, നല്ലോണം തുടച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി കൂട്ടിലേക്ക് കൊണ്ടുപോകാം. ഇതിപ്പോൾ ആളെ നേരെ പൊക്കിയെടുക്കുന്നുണ്ട്, പൊക്കി നേരെ കൂട്ടിലേക്ക് കണ്ട് ഇനി കൊണ്ടുപോകണം. കൂട്ടിലിടാൻ മടിയാണ് കൂട്ടി കയറാനായിട്ടെങ്കിലും നമ്മൾ നിർബന്ധിച്ച് കൂട്ടിക്കയറ്റി. ഇതേപോൾ കുടഞ്ഞ് സെറ്റാകുന്നുണ്ട് ആൾ. അപ്പോൾ ഒരു കുളി കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ആളിപ്പോൾ. നമ്മുടെ ജില്ലിനെ കുളിപ്പിക്കുന്ന വീഡിയോ ഇത്രോള്. അപ്പോൾ എല്ലാവരും പോവല്ലേ ജില്ലിന്? നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അവൻ കയറി വരുന്നുണ്ട്, എന്താണ് നിങ്ങളോട് പറയാനുണ്ടവൻ? എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ഒന്ന് അടിച്ചേക്കണേ. എൻ്റെ വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ ഓക്കെ, ശരി, ബൈ.